പുരാതന റോമിൽ ഒരു പുരോഹിത സ്ത്രീ ഒറ്റയ്ക്ക് ഭൂമിക്കടിയിലുള്ള ഒരു മുറിയിലേക്ക് നടക്കുകയാണ്. ജനങ്ങൾ ചുറ്റും തടിച്ചുകൂടി. ഞാൻ എൻ്റെ കന്യകാത്വം കളങ്കപ്പെടുത്തിയിട്ടില്ല, ഞാനിപ്പോഴും ഒരു കന്യക തന്നെയാണ്, ആ പുരോഹിത സ്ത്രീ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ ആരും ചെവികൊണ്ടില്ല. ആ പുരോഹിത സ്ത്രീ ആ മുറിയിലേക്ക് ഇറങ്ങി. അതിൻ്റെ ഉള്ളിൽ കുറച്ച് ബ്രെഡ്, പാല്, വെള്ളം, എണ്ണ എന്നീ സാധനങ്ങളുണ്ട്. പിന്നെ ഒരു വിളക്ക്, ബെഡ്, ബ്ലാങ്കറ്റ്. ഈ ഭക്ഷണ സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ വേറെ പുതിയത് കൊണ്ടുകൊടുക്കാനായിട്ട് ആരും ചെയ്യില്ല. ഇനി ഒരിക്കലും ആരും ആ പുരോഹിത സ്ത്രീയെ കാണുകയുമില്ല. ആ പുരോഹിത സ്ത്രീ വെസ്റ്റയുടെ 6 കന്യകമാരിൽ ഒരാളായിരുന്നു. ക്ലാസ് മുറിയിൽ നമുക്കിന്ന് വെസ്റ്റ ദേവതയുടെ 6 കന്യകമാരെ പരിചയപ്പെടാം. ആ ഒരാൾ പോയതോടെ പുതിയ ഒരാൾ വരണം. വെസ്റ്റ ദേവതയുടെ 6-ാമത്തെ കന്യക. വെസ്റ്റ റോമിലെ കുടുംബങ്ങളുടെ ദേവതയാണ്. റോമൻ മതവിശ്വാസങ്ങളിലെ പ്രധാനപ്പെട്ട 3 കന്യകമാരായ ദേവതമാരിൽ ഒരാൾ. പുതിയ കന്യകയെ തിരഞ്ഞെടുക്കുന്ന രീതിയെ ക്യാപ്ഷ്യോ എന്നാണ് പറഞ്ഞിരുന്നത്. ലത്തീൻ ഭാഷയിൽ ക്യാപ്ചർ എന്നർത്ഥം. പിടിച്ചടക്കൽ, പിടികൂടൽ, നറുക്കെട്ടെടുക്കുന്ന രീതിയായിരുന്നു. പ്രഭു കുടുംബത്തിൽപ്പെട്ട മാനസികമോ ശാരീരികമായ യാതൊരു വൈകല്യങ്ങളും ഇല്ലാത്ത 6-നും 10-നും മധ്യ വയസ്സുള്ള പെൺകുട്ടികളെയായിരുന്നു നറുക്കെട്ട് എടുത്തിരുന്നത്. നറുക്ക് വീണയാൾ അടുത്ത 30 വർഷത്തേക്കെങ്കിലും വെസ്റ്റാ ദേവതയെ സേവിക്കണം. എല്ലാത്തിനും മുമ്പേ കന്യകയായിരിക്കണം. ഇത്തവണ നറുക്ക് വീണത് ലിസീനിയ എന്ന പെൺകുട്ടിക്കാണ്, ഒരു 6-വയസ്സുകാരി. ലിസീനിയയുടെ മാതാപിതാക്കൾക്ക് ഏറെ അഭിമാനമായി. പക്ഷേ ലിസീനിയയ്ക്ക് പേടിയായിരുന്നു. വേറെ വഴിയൊന്നുമില്ല. ഇനിയുള്ള 30 വർഷമെങ്കിലും വെസ്റ്റാ ദേവതയ്ക്ക് സേവ ചെയ്യണം. ആദ്യത്തെ 10 വർഷം പരിശീലനം. ഈ 10 വർഷം വെസ്റ്റാ ദേവതയെ 30 വർഷം സേവിച്ചു കഴിഞ്ഞ മുതിർന്ന പുരോഹിത സ്ത്രീകൾ ലിസീനിയയ്ക്ക് പറഞ്ഞു കൊടുക്കും, പഠിപ്പിച്ചു കൊടുക്കും ഒരു വെസ്റ്റൽ വെർജിൻ എങ്ങനെയായിരിക്കണം, എന്തൊക്കെ ചെയ്യണമെന്ന്. ഈ കാലയളവിൽ ലിസീനിയ ഈ വെസ്റ്റാ ദേവതയുടെ അണയാ തീനാള കെടാതെ കാക്കണം. അതെങ്ങാനും കെട്ടുപോയാൽ അപകടമാണ്. ആ തീയാണ് ദേവതയുടെ പ്രതീകം. വർഷത്തിലൊരിക്കൽ മാർച്ച് മാസത്തിൽ മാത്രമേ ആ തീ കത്തിക്കുകയുള്ളൂ. പിന്നെ ഒരു വർഷം ഈ കന്യകമാർ ആ തീ കെടാതെ കാക്കണം. ഇനി എങ്ങാനും കെട്ടുപോയാലോ? നഗരം അപകടത്തിലാണ്. ആ തീ റോമിൻ്റെ ശക്തിയുടെ പ്രതീകമാണ്. മാത്രവുമല്ല, വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ആ തീ കെടുന്നത് അത് കാത്തുപരിപാലിക്കുന്ന വെസ്റ്റൽ കന്യകയുടെ കന്യക കളങ്കത്തെ സൂചിപ്പിക്കുന്നു. ലിസീനിയ മനസ്സിലാക്കി എങ്ങാനും ശ്രദ്ധ കുറവ് കൊണ്ട് തീ കെട്ടുപോയാൽ തൻ്റെ ജീവിതം അപകടത്തിലാണ്. ഈ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടതുപോലെ ആ മുറിയിലേക്ക് ഒറ്റയ്ക്ക് ചെന്ന് വിശന്ന് പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരും. ഈ വെസ്റ്റൽ കന്യകമാർക്ക് പ്രത്യേകമായ ആനുകൂല്യങ്ങളും പരിഗണനകളും ഒക്കെയുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇവരുടെ ചോര പൊടിയരുത് എന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരമൊരു മരണരീതി. എപ്പോൾ വേണമെങ്കിലും കെട്ടുപോയേക്കാവുന്ന ഒരു തീനാണം തൻ്റെ ജീവിതം നിർണയിക്കുന്ന ഒരവസ്ഥ. അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ക്ലാസ് മുറിയുടെ വളർച്ചയ്ക്കും നിർണായകമാണ്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഒരിക്കൽ പരിശീലനമൊക്കെ കഴിഞ്ഞ് ദേവതയെ സേവിച്ചുകൊണ്ടിരുന്ന ലിസീനിയയ്ക്കെതിരെയും ആരോപണങ്ങൾ ഉയർന്നു. മാർക്കസ് ലിസീനിയസ് ക്രേസസ് എന്ന ആളുമായുള്ള അടുപ്പം. മാർക്കസ് BC 1-ാം നൂറ്റാണ്ടിലെ റോമിലെ ഏറ്റവും പ്രധാനിയായ ഒരു ധനികനായിരുന്നു. പക്ഷേ അവനെപ്പോഴും ലിസീനിയയുടെ പിന്നാലെയായിരുന്നു. അവളെ സോപ്പിട്ട് സോപ്പിട്ട് പലതും പറഞ്ഞ് സുഖിപ്പിച്ച് സുഖിപ്പിച്ച് അവൻ പിന്നാലെ നടന്നു. ഒരു കന്യകയുടെ, വെസ്റ്റൽ കന്യകയുടെ ചാരിത്രം നഷ്ടപ്പെടുത്തുന്നവനെ ചാട്ടവാറ് കൊണ്ട് അടിച്ചടിച്ച് കൊല്ലും. അതായിരുന്നു അന്നത്തെ നിയമം. അങ്ങനെ ആളുകൾ രണ്ടുപേരെയും സഭയിൽ ഹാജരാക്കി. പക്ഷേ അവരെ ശിക്ഷിച്ചില്ല, വെറുതെ വിട്ടു. കാരണം മാർക്കസിൻ്റെ ഉദ്ദേശം കാമമായിരുന്നില്ല, ആർത്തിയായിരുന്നു, അത്യാർത്തി. വെസ്റ്റൽ കന്യകമാരുടെ ചില പ്രത്യേക ആനുകൂല്യങ്ങളുടെ ഭാഗമായിട്ട് അവർക്ക് ഭൂമി കൈവശപ്പെടുത്താനുള്ള അവകാശമുണ്ടായിരുന്നു. പക്ഷേ അവിടുത്തെ മറ്റു സ്ത്രീകൾക്ക് അതിനുള്ള അവകാശമില്ലായിരുന്നു. അങ്ങനെ ലിസീനിയയ്ക്ക് സ്വന്തമായിട്ട് ഒരു വില്ലയുണ്ടായിരുന്നു. ആ വില്ല കുറഞ്ഞ കാശിന് സ്വന്തമാക്കാനായിരുന്നു മാർക്കസ് ലിസീനിയുടെ പിന്നാലെ കൂടിയത്. ആ വിവരം മനസ്സിലാക്കിയപ്പോഴാണ് രണ്ടുപേരെയും വെറുതെ വിട്ടത്. അങ്ങനെ റോമിലെ ഭരണങ്ങളും വ്യവസ്ഥകളുമൊക്കെ എത്രയെത്ര മാറി വന്നിട്ടും വർഷങ്ങളോളം
1000 വർഷത്തിലേറെ ഈ വെസ്റ്റൽ കന്യകമാരുടെ ആരാധനാ സമ്പ്രദായം നിലനിന്നു. AD 394 തിയോഡോസിയസ് അത് നിർത്തലാക്കുന്നത് വരെ. ക്രിസ്ത്യാനിറ്റി എന്ന മതവിശ്വാസത്തിലെ കന്യാസ്ത്രീകൾ ഈ വെസ്റ്റൽ വെർജിനൽസിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടുള്ളതാണ് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ക്രിസ്ത്യാനിറ്റി സ്ഥാപിക്കപ്പെട്ടതും റോമിലാണല്ലോ. ക്രിസ്ത്യാനിറ്റിയുടെ വരവോടെയാണ് റോമില് ഈ വെസ്റ്റൽ ആരാധനാ സമ്പ്രദായം നിർത്തലാക്കിയതും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ലവ് ഇറ്റ്.